കഥ ക്രിയേഷൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ആദിമഗോത്ര ജനതയായ മലവേട്ടൂരുടെ തനത് വിഭവങ്ങളിലൂടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. വളരെ രുചികരവും ആരോഗ്യപൂർണവുമായ ഒരു തനത് വിഭവമാണ് ഞങ്ങളിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്, കണലത്തോരൻ. വളരെ പുതുമയേറിയ ഒരു വിഭവമാണ് കണലത്തോരൻ. നിങ്ങളീ കാണുന്നതാണ് ഊയിക്കാടുകൾ. കൂട്ടം കൂട്ടമായി വളരുന്ന ഊയിക്കാടുകൾ മുള ഇനത്തിൽപ്പെട്ട സസ്യമാണ്. ഊയിച്ചെടിയിൽ നിന്ന് പുതുതായി കിളിർത്ത് വരുന്ന ഭാഗത്തെ, അല്ലെങ്കിൽ ആ മുളയെയാണ് കണല എന്ന് പറയുന്നത്. കണലത്തോരൻ ഉണ്ടാക്കാൻ ഊയിക്കാടിൽ നിന്നും കണല ശേഖരിക്കലാണ് ആദ്യം ചെയ്യുന്നത്. കണല എന്നത് സീസൺ ടൈമിൽ മാത്രം ലഭിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. മൺസൂൺ സീസണിലാണ് ഊയിക്കാടുകളിൽ കണല മുള പൊട്ടുന്ന സമയം. ഈ സമയത്താണ് ഊയിക്കണല ശേഖരിക്കാൻ പോകുന്നത്. കണല ഉപയോഗിച്ച് കണല തോരൻ, കണല ചമ്മന്തി, കണല മത്തനില തോരൻ, കണലയും അരിയും ചേർത്തുണ്ടാക്കുന്ന കണല ചട്നി, അങ്ങനെ നിരവധി വിഭവങ്ങൾ മലവേട്ടൂർ തയ്യാറാക്കാറുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ശേഖരിച്ച കണലയുടെ പുറം ഭാഗത്തുള്ള തോട് അഥവാ തൊലി പൊളിച്ച് മാറ്റുക എന്നതാണ്. മെറൂൺ കളറിലുള്ള ഈ പുറം തോടിൽ കാണപ്പെടുന്ന പൊടികണങ്ങൾ കൈകൾക്ക് ചെറിയ തോതിലെങ്കിലും ചൊറിച്ചലുണ്ടാക്കുന്നവയാണ്. പുറം തോട് കളയുമ്പോൾ ലഭിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ കറി വയ്ക്കാനായി ഉപയോഗിക്കുന്നത്. പുറം തോട് കളഞ്ഞ കണലയാണ് ഈ കാണുന്നത്. ഇനി ചെറുതായി കറി വയ്ക്കേണ്ട പാകത്തിൽ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുമ്പോൾ കണലയുടെ ഒരു തണ്ട് മുഴുവനായി ഉപയോഗിക്കാൻ കഴിയില്ല. കണലയുടെ തണ്ടിൻ്റെ മൃദുവായ ഭാഗം മാത്രമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. കണലത്തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ കണല നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി കണലയുടെ കട്ട് കളയാനുണ്ട്. ഇതിനായി ഒരു മൺചട്ടിയിൽ പകുതിയോളം വെള്ളം തിളപ്പിക്കുക. തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കണല ഇട്ട് കൊടുക്കുക. നന്നായി തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് വേവിച്ചാൽ മതിയാകും. കൂടുതൽ വേവിച്ചാൽ കണലയുടെ രുചിയിൽ അല്പം കയ്പ്പ് രസം കൂടി വരും. ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റായി വന്നിട്ടുണ്ട്. കണല നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു തവി ഉപയോഗിച്ച് ഊറ്റിയെടുത്ത് പച്ചവെള്ളത്തിലേക്ക് മാറ്റണം. പച്ചവെള്ളത്തിൽ തണുക്കാൻ വെച്ച കണലയെ ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം നന്നായി പിഴിഞ്ഞെടുത്ത് മാറ്റിവെക്കണം. ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം അവസാനം കണലയെ ഒന്നുകൂടി വേവിക്കാനുണ്ട്. അങ്ങനെ വേവിക്കുമ്പോൾ വെള്ളമുണ്ടായാൽ കണല കൂടുതൽ വെന്തുപോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പച്ചവെള്ളത്തിൽ നിന്നും നന്നായി പിഴിഞ്ഞെടുത്ത കണലയാണ് ഈ കാണുന്നത്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കണല തോരന് ആവശ്യമായ മറ്റു ചേരുവകൾ ചേർക്കുക എന്നതാണ്. ഇതിനായി ഇതുപോലൊരു മൺപാത്രത്തിൽ കുറച്ച് കാന്താരിമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതുപോലൊരു തവി ഉപയോഗിച്ച് നന്നായി അരച്ചെടുക്കുക. കാന്താരിമുളകിൻ്റെ കൂടെ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഉപ്പ് ചേർത്ത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മറ്റു ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. തികച്ചും പരമ്പരാഗതമായ രീതിയിലാണ് ഞങ്ങൾ ഈ കണലത്തോരൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയല്ലാതെ വെളിച്ചെണ്ണയും കടുവും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് മറ്റു രീതിയിലും കണലത്തോരൻ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേരുവയിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് 2-3 അല്ലി വെളുത്തുള്ളിയും ഒരല്പം മഞ്ഞൾപ്പൊടിയുമാണ്. ഇത് രണ്ടും ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് അരയ്ക്കുക. അരച്ചതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചെരുവതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ മറ്റ് ചേരുവകളിലേക്ക് ഒന്ന് മിക്സാവുന്നത് വരെ ഒന്ന് ഒതുക്കി കൊടുക്കേണ്ടി വരും. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ മുൻപേ തയ്യാറാക്കി വെച്ച കട്ട് കളഞ്ഞ കണലയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ചേരുവകളെല്ലാം ചേർക്കേണ്ടതായിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും നമ്മളിപ്പോൾ കണലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് കണലയിലേക്ക് ആ എല്ലാ ചേരുവകളും നന്നായി മിക്സാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ വെള്ള കളറിലായിരുന്നു നമ്മുടെ കണല ഇരുന്നത്. അതിപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ പറ്റി നല്ല മഞ്ഞ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി നമ്മൾ അവസാനമായി ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ എല്ലാ ചേരുവകളും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ച കനല ഒന്നുകൂടി നമ്മളൊന്ന് വേവിക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് തവി ഉപയോഗിച്ച് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോഴും നമുക്ക് ഏകദേശം നമ്മുടെ കനലത്തോര റെഡിയായി വന്നിരുന്നു. വളരെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഒരു തനത് വിഭവമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു.